നമസ്കാരം. മുതിർന്ന നേതാവും മുൻ പാർട്ടി അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധി കാണാൻ പോയ നേപ്പാളി പത്രപ്രവർത്തക സുമ്നിമ ഉദസ് ഇന്ത്യ തുണ്ടം തുണ്ടമാക്കാൻ കൊതിക്കുന്ന തുക്ടേ തുക്ടേ ഗ്യാങ്ങിന്റെ ഭാഗമാണെന്ന് കണ്ടെത്തൽ. മുൻ സിഎൻഎൻ മാധ്യമപ്രവർത്തക സുമ്നിമ ഉദസിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനാണ് ഗാന്ധി പോയതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. നേപ്പാളിൽ ജനിച്ച സുമ്നിമ അമേരിക്ക, സ്വിറ്റ്സർലൻഡ്, മ്യാൻമർ, പാകിസ്ഥാൻ, റഷ്യ, ജോർദാൻ തുടങ്ങി വിവിധ രാജ്യങ്ങളിൽ വളർന്നു. വാഷിംഗ്ടണിൽ നിന്നും ലീ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി. 2001 സിഎൻഎനിൽ തന്റെ കരിയർ ആരംഭിച്ച ഉദസ് മീഡിയ ഓർഗനൈസേഷന്റെ വിവിധ ചാപ്റ്ററുകളുമായുള്ള ബന്ധം തുടർന്നു. 2010 മുതൽ 2012 വരെ അവർ സിഎൻഎന്റെ ദില്ലി ഓഫീസിൽ പ്രൊഡ്യൂസറായി ജോലി ചെയ്തു. ഇന്ത്യയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉദസിന്റെ ഒരു വിവാദ ഭൂതകാലമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ സുഹൃത്തിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്ന ചില ചുറ്റുകളുണ്ട്. നേപ്പാളിലെ വിവാദ പത്രപ്രവർത്തക എന്നറിയപ്പെടുന്ന ഉദസിന്റെ വിവാഹ ചടങ്ങിൽ രാഹുൽ ഗാന്ധി തിങ്കളാഴ്ച പങ്കെടുക്കാനെത്തുകയും ഇതിന്റെ ഭാഗമായി നിഷ ക്ലബ് സന്ദർശിച്ചതും വിവാദമായിരിക്കെയാണ് ഉദസിന്റെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സിഎൻഎൻ ലേഖികയായിരുന്ന ഇവർ നേരത്തെ പൗരത്വ ബില്ലിനെതിരായ പ്രക്ഷോഭത്തിൽ കോൺഗ്രസിനെ സഹായിച്ചിട്ടുള്ള പത്രപ്രവർത്തകയാണ്. മെയ് 2020 നേപ്പാൾ പുറത്തിറക്കിയ ഭൂപടത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളും നേപ്പാളിന്റെ ഭാഗമാണെന്ന് അടയാളപ്പെടുത്തിയത് വിവാദമായിരുന്നു. 2020 മെയ് മാസത്തിൽ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ തങ്ങളുടേതാണെന്ന് പ്രഖ്യാപിച്ച് ഒരു പുതിയ ഭൂപടം പുറത്തിറക്കി നേപ്പാൾ സർക്കാർ വിവാദം സൃഷ്ടിച്ചു. നേപ്പാളും ചൈനയും തമ്മിലുള്ള സൗഹൃദവും നേപ്പാൾ പുറത്തിറക്കിയ പുതിയ ഭൂപടവും ഇന്ത്യൻ സർക്കാരിൽ നിന്ന് രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. വിവാദങ്ങൾക്കിടയിൽ സുനിമിന്റെ സിഎൻഎൻ സീനിയർ എഡിറ്റർ സുഗം പൊഖറേലിന്റെ ഒരു റിപ്പോർട്ട് ട്വിറ്ററിൽ പങ്കുവച്ചിരുന്നു. നേപ്പാൾ പുറത്തിറക്കിയ പുതിയ ഭൂപടം 10 ആണ്ടുകൾക്ക് മുമ്പ് ചെയ്യേണ്ടതായിരുന്നു. സുഖം എഴുതിയതിന് നന്ദി. ഇത്രയും പറഞ്ഞ് ഇന്ത്യയുടെ ഭാഗങ്ങൾ നേപ്പാളിൻ്റെതാക്കി മാറ്റിയ പുതിയ നേപ്പാൾ ഭൂപടത്തെ അനുകൂലിക്കുന്ന പോസ്റ്റാണ് സുനിം ഉദസ് പങ്കുവച്ചത്. ഇതുകൂടാതെ കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടതാണ് മറ്റൊരു വിവാദം. നരേന്ദ്രമോദി വാക്സിൻ വാങ്ങാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയുടെ നാളുകൾ. 2021 ദേവാശിഷ് റോയ് ചൗധരി എഴുതിയ ടൈമിന്റെ റിപ്പോർട്ട് ഉദ്ദേശ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിലെ ഏറ്റവും ദുർബലമായ രാജ്യങ്ങളെ ഉറ്റുനോക്കുന്ന വാക്സിൻ പ്രതിസന്ധിക്ക് കാരണം സമയത്ത് ആവശ്യമായ വാക്സിനുകൾ വാങ്ങാൻ വിസമ്മതിച്ച പ്രധാനമന്ത്രി മോദിയുടേതായിരുന്നു എന്നാണ് ഈ ലേഖനത്തിലൂടെ പറയുന്നത്. ഇതായിരുന്നു സുമ്നിമയുടെ ട്വിറ്റ്. എന്നാൽ വാസ്തവത്തിൽ കോവിഡ് വാക്സിൻ യജ്ഞത്തിന്റെ 5ാം മാസത്തിൽ ഇന്ത്യ എത്തി നിൽക്കുമ്പോഴായിരുന്നു ഈ വിവാദം ഉണ്ടാക്കിയത്. ഇന്ത്യ 180 കോടി ഡോസ് കോവിഡ് വാക്സിനുകൾ നൽകി. പിന്നീട് മോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ വാക്സിനിൽ അതിവേഗം മുന്നേറി ലോകത്തിന്റെ ഫാർമസി എന്ന കീർത്തി വരെ നേടി. കോവിഷീൽഡും കോവാക്സിനും മാത്രമല്ല മറ്റ് നിരവധി വാക്സിനുകളെ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. ഒരുപക്ഷെ വികസിത പാശ്ചാത്യ രാജ്യങ്ങളെക്കാൾ കൂടുതൽ വാക്സിനുകൾ ഇന്ത്യ ചെറിയ രാജ്യങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നീട് സുമ്നിമ ഉദസ് പങ്കുവച്ച അരുന്ധതി റോയുടെ വിവാദ ലേഖനമാണ് വിവാദമായത്. അതിൽ പ്രധാനമന്ത്രി മോദിയെ അപകടകാരിയായ മനുഷ്യൻ എന്ന് വിളിക്കുകയും കോവിഡ് മഹാമാരിയെ നിയന്ത്രിക്കുന്നതിൽ ഇന്ത്യൻ സർക്കാർ പരാജയപ്പെട്ടുമെന്ന് ആരോപിക്കുകയും ചെയ്തു. അരുന്ധതി റോയുടെ ലേഖനമാണിത്. മാത്രമല്ല അരുന്ധതി റോയുടെ എല്ലാ ലേഖനങ്ങളും പോലെ വസ്തുതകൾ കുറഞ്ഞതും കൂടുതൽ ഒച്ചയിടുന്നതുമായ ലേഖനമാണിത്. തുടർന്ന് ഈ ലേഖനം വായിക്കൂ എന്ന് പറഞ്ഞാണ് ഉദസ് ട്വിറ്ററിൽ അരുന്ധതിയുടെ ലേഖനം പങ്കുവച്ചിരിക്കുന്നത്. 2019 ഡിസംബറിൽ പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ NDTV നിഗൂഢ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമായി വൻ പ്രചാരവേലയായിരുന്നു. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളിൽ ഹിന്ദുക്കൾ, സിഖ്, ബുദ്ധമതക്കാർ, ക്രിസ്ത്യാനികൾ എന്നിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ സഹായിക്കാൻ ഇന്ത്യൻ സർക്കാർ ഈ നിയമം പാസാക്കിയത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ ബില്ലിനെ മുസ്ലിം വിരുദ്ധ ബില്ലെന്ന് വിശേഷിപ്പിച്ചത് NDTV ആണ്. ഇത് ഉദസും ഒരു ട്വിറ്റർ പോസ്റ്റിൽ ഏറ്റുപിടിച്ചു. ഞാൻ ബഹുമാനിച്ച ഇന്ത്യക്ക് ഇത് ദുഃഖദിനം എന്നായിരുന്നു ജാമിയ മിലിയ യൂണിവേഴ്സിറ്റിയിൽ പോലീസ് മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിയുടെ വീഡിയോ പങ്കുവച്ച് സുമ്നിമ ഉദസ് കുറിച്ചിട്ടുണ്ടായിരുന്നത്. 2020 വിദേശകാര്യമന്ത്രി S ജയശങ്കർ ബുദ്ധനെ എക്കാലത്തെയും മഹാന്മാരായ ഭാരതീയരിൽ ഒരാളെന്ന് വിളിച്ചപ്പോൾ സുമ്നിമ എതിർപ്പുമായി രംഗത്തെത്തി. അവർ പറഞ്ഞു, ഗൗതമ ബുദ്ധൻ ജനിച്ചത് നേപ്പാളിലെ ലുംബിനിയിലാണ് എന്നും പക്ഷേ അദ്ദേഹത്തിന്റെ ബോധോദയം ഉണ്ടായത് ഇന്ത്യയിലെ ബോധ്ഗയയിൽ വെച്ചാണെന്നും അവർ പറഞ്ഞു. ബുദ്ധനെ സംബന്ധിച്ച് പങ്കുവയ്ക്കാവുന്ന ഈ പൈതൃകവും മഹത്വവും ഓർത്ത് നേപ്പാളികളും ഇന്ത്യക്കാരും അഭിമാനിക്കേണ്ടതുണ്ട്. അന്ന് ജയശങ്കറെ ചെറുതായി വിമർശിച്ചുകൊണ്ടുള്ള സുമ്നിമയുടെ പോസ്റ്റ് ഇതായിരുന്നു. വെബ് ഡെസ്ക് തത്തുമേ ന്യൂസ്.